Hi all, today I'm going to discuss meaning and the definition of marketing. There are numerous definitions of marketing. Different authors have defined the term marketing in different ways. Some people say marketing is the business of moving goods or service from the producer to the consumer. Some people define marketing as a management of exchange relationships. Perhaps the shortest definition of marketing is meeting customers' needs profitably. So, some definitions focus on product while others give emphasis on customers. Some other definitions give emphasis on value additions. Hence, all definitions of marketing can be classified into three. They are product-oriented definitions, customer-oriented definitions, and value-oriented definitions. Let's see these definitions in detail. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് മാർക്കറ്റ് ആണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. പല ഓതേഴ്സും പലതരത്തിൽ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ചിലർ പറയുന്നത് എന്താ വെച്ചാൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ്. ചിലർ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൻസ് മനസ്സിലാക്കി പ്രോഫിറ്റബിൾ ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡ് ചെയ്യലാണ് മാർക്കറ്റിംഗ് എന്നൊക്കെയാണ്. സോ ചില ഓതേഴ്സ് അവരുടെ ഡെഫിനിഷനിൽ പ്രാധാന്യം നൽകുന്നത് പ്രൊഡക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ്. ചില ഓതേഴ്സ് പ്രാധാന്യം നൽകുന്നത് കസ്റ്റമേഴ്സിനാണ്. ചില ഓതേഴ്സ് പ്രാധാന്യം നൽകുന്നത് വാല്യൂ അഡീഷൻ ആണ്. അപ്പം ഇത്തരത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഇതിൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. മാർക്കറ്റിംഗ് മേ ബി narrowly defined as a process by which goods and services are exchanged and the values determined in terms of money price. Marketing is a process of creating demand for the product. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എംഫാസിസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. So marketing has been defined by an American Marketing Association as the performance of business activities that direct the flow of goods and services from producer to customers or users. Then another definition given by AMA, they redefined marketing in 1985 as marketing is the process of planning and executing the conception, pricing, promotion and distribution of ideas, goods and services to create exchanges that satisfy individual and organizational goals. ഓർഗനൈസേഷണൽ ഗോൾസും ഇൻഡിവിജ്വൽ ഗോൾസും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡിവിജ്വൽസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധന സേവനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന, പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ കൺസംഷൻ, പ്രൈസിംഗ്, പ്രമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഐഡിയാസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധന സേവനങ്ങളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിനൊരു പ്രൈസ് കൊടുത്ത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തി അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വഴി എത്തിക്കുന്ന, അതുവഴി ഇൻഡിവിജ്വൽസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ഇസ് ഫോക്കസ് ഓൺ ഓർ ഇറ്റ് ഗിവ്സ് എംഫാസിസ് ഓൺ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. എന്ത് പ്രൊഡക്റ്റ് ആണ് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഒരു തരത്തിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡെഫിനിഷനാണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ലെറ്റ് സീ വാട്ട് ഇസ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ.
Marketing is concerned with satisfying customer needs. It is anything that an organization does in an attempt to satisfy customers. It is the process of identifying and meeting human and social needs. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സാധനങ്ങളാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത് അല്ലേ അങ്ങനെ കൺസ്യൂമേഴ്സിന് വേണ്ടുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ എത്തുമ്പോഴാണ് ആ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് ഉണ്ടാവുക ഡിമാൻഡ് ഉണ്ടാവുമ്പോഴാണ് സെയിൽ നടക്കുന്നത് അപ്പൊ അത്തരത്തിലാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് മീറ്റിംഗ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ നീഡ്സ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ നീഡ്സ് ആണ് അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മീറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗിലൂടെ മീറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ബ്രിട്ടീഷ് ചാർട്ടേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് They define marketing as the management process responsible for identifying, anticipating and satisfying consumers' requirement profitably. Consumers' requirement fulfill cheyan vendiyitte allengi aa consumers ina oru king aayi consider cheyidukonde avarku importance koduthukonde മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് സോ പ്രൊഫസർ എച്ച് ഐ ഹാൻസൺ ഡിഫൈൻസ് മാർക്കറ്റിംഗ് ആസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാൻസ് ഇൻ ടു പ്രോഡക്റ്റ് ആൻഡ് സർവീസ് സ്പെസിഫിക്കേഷൻസ് ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ദീസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ദെൻ ഇൻ ടേൺ expanding this demand this definition is considered to be a very important definition of marketing a famous author philip kotler defines marketing is the human activity directed at satisfying needs and wants through an exchange process adayathu simple ay parayugayanengil customer oriented definition il they gives importance or they give emphasis on customer avade customer are considered as the king or queen customers aanu avade ethum important namukku endanu vendadennu manasilakkitte sadhana sevanangal marketil undagumbulana nammal adu demand cheyyunnathu purchase cheyyunnathu alle adondu thanne market means സെയിൽസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും നമുക്ക് വേണ്ടാത്തൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് ഡിമാൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ അതൊരിക്കലും വാങ്ങാൻ വേണ്ടി തയ്യാറാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടഫ് കോമ്പറ്റീഷൻ ഉള്ള വേൾഡ് ആയതുകൊണ്ട് തന്നെ ഒരേ പ്രോഡക്റ്റ് തന്നെ ഡിഫറെന്റ് ടീംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മാനുഫാക്ചറിങ് ടീംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മാർക്കറ്റേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട് അങ്ങനെ ഈ ഡിഫറെന്റ് മാർക്കറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്ററുടെ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ കസ്റ്റമേഴ്സ് തീർച്ചയായും അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകും അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യുക അവരെ റിട്ടെയിൻ ചെയ്യുക എന്നുള്ളത് മാർക്കറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ് അതായത് മാർക്കറ്റ് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം അങ്ങനെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണ്ടേ അതിനെയാണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോ ഇൻ ഷോർട്ട് മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് സാറ്റിസ്ഫൈയിങ് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാൻസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത്തരത്തിലുള്ള ഡെഫിനിഷനെയാണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സീ വാട്ട് ഈസ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ Value-oriented definition. The purpose of modern marketing is to identify and establish, maintain and enhance relationship with customers and other stakeholders at a profit so that the objective of the partners involved are met. And this is achieved by mutual exchange and fulfillment of promises. അതായത് കുറച്ചും കൂടി കസ്റ്റമേഴ്സ് ഓറിയന്റഡ് ഡെഫിനിഷനിൽ നിന്നും കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് വാല്യൂ ഓറിയന്റഡ് അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിനെയാണ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ക്രിയേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു ദ ടാർഗറ്റ് മാർക്കറ്റ് അറ്റ് എ പ്രോഫിറ്റ് എന്നാൽ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റേഴ്സിന് നിലനിൽക്കാൻ പറ്റില്ല അവർക്ക് പ്രോഫിറ്റ് കൂടി വേണം അതിന് വേണ്ടിയിട്ടാണ് അവർ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവം ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഏൺ ചെയ്യാനുള്ള ഒരു തുറപ്പ് ചീട്ടാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആ കസ്റ്റമേഴ്സിനെ റിട്ടെയിൻ ചെയ്യുക മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യുക കസ്റ്റമേഴ്സിനും വാല്യൂസ് കസ്റ്റമേഴ്സിനും അതേ
സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുക വഴി പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള മാർക്കറ്റിംഗിനെയാണ് വാല്യൂ ഓറിയന്റഡ് definition of marketing എന്ന് പറയുന്നത്. So basically marketing is the process of meeting the customer needs and wants for better profit. കൂടുതൽ profit ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന്റെ needs and wants മനസ്സിലാക്കി marketing ചെയ്യുക വഴി target audience-ന് ഒരു value create ചെയ്യുക എന്നുള്ളതാണ്. Then in short marketing is the process of converting potential customers into actual customers. സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ actual customers ആക്കിയിട്ട് convert ചെയ്യാൻ വേണ്ട strategies ഒക്കെ involve ചെയ്യുന്ന marketing activity അല്ലെങ്കിൽ മാർക്കറ്റിംഗിനെയാണ് value oriented definition എന്ന് പറയുന്നത്. So these are the types of definitions of marketing. Let's move on to the topic nature of marketing or features of marketing. Some of the features of marketing are marketing means understanding and responding to customer wants. അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാൻസ് മനസ്സിലാക്കിക്കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് മാർക്കറ്റിംഗ്. ദെൻ ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ദ മെയിൻ ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഇസ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് കസ്റ്റമർ needs and wants. Customers ne needs and wants manasilaki adu satisfy cheyidukonde profit undaaka annuladana marketing inde oru pradhanapetta objective. Adukondu thane marketing ennu parayunnathu goal oriented process aanu ennu parayam. Then marketing deals with product distribution promotion and pricing. Oru marketing ennulla oru process il aa oru process il different activities involve cheyyunnundu. Adayathu ee market cheyanengil avada products venam, adu goods or services or ideas or endu aavam. Then adu ultimate കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു പ്രോസസ് അവിടെ ആവശ്യമാണ്. പിന്നെ കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വേണം. സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഈ സാമ്പിൾസ് കൊടുക്കുക പിന്നെ കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. പിന്നെ എന്ത് ഒരു റിട്ടേൺ ആണ് ഒരു വാല്യൂ ഓഫ് റിട്ടേൺ ആണ് ഗുഡ്സ് സർവീസസ് അല്ലെങ്കിൽ ഐഡിയാസ് എന്തോ ആവട്ടെ പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഈടാക്കുന്ന ഒരു ചാർജിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്, ഒരുപാട് പ്രോസസ്സസ് ഇൻവോൾവ് ആണ്. അവിടെ പ്രോഡക്റ്റ് വേണം, ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, പ്രൊമോഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, പ്രൈസിങ് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഡീൽസ് വിത്ത് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. ദെൻ മാർക്കറ്റിംഗ് ഇസ് എ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ്. ഡിഫറെന്റ് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ സ്റ്റോർ ചെയ്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം, ട്രാൻസ്പോർട്ടേഷൻ നടത്തണം, എക്സ്ചേഞ്ച് നടത്തണം, ഇതൊക്കെ ചെയ്യുന്നത് വഴി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് ആണ്. സ്റ്റോറേജിലൂടെ ടൈം യൂട്ടിലിറ്റി, ട്രാൻസ്പോർട്ടേഷനിലൂടെ പ്ലേസ് യൂട്ടിലിറ്റി, എക്സ്ചേഞ്ചിലൂടെ പൊസിഷൻ യൂട്ടിലിറ്റി, ഇതൊക്കെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം ആണ്. ദെൻ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ഗുഡ്സ് സർവീസസ് ആൻഡ് ഐഡിയാസ്. അത് ഓൾറെഡി പറഞ്ഞതാണ്, പ്രോഡക്റ്റ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അത് ഗുഡ്സ് ആവാം, സർവീസസ് ആവാം, അല്ലെങ്കിൽ ഐഡിയാസ് ആവാം. ദെൻ മാർക്കറ്റിംഗ് ഇന്റെൻഡ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദ കസ്റ്റമേഴ്സ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഇസ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് ആൻഡ് ദെർബൈ ഏൺ പ്രോഫിറ്റ്. ദെൻ മാർക്കറ്റിംഗ് ഇസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. ഒരു സാധന സേവനങ്ങളുടെ മാർക്കറ്റിംഗ് വരുന്നത് നീഡിൽ നിന്നാണ്. നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് വേണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ടാവുന്നത്. സോ മാർക്കറ്റിംഗ് ഇസ് സറൗണ്ടഡ് ബൈ നീഡ്സ്. ദെൻ മാർക്കറ്റിംഗ് ഇസ് ബിസിനസ് ആൻഡ് ബിസിനസ് ഇസ് മാർക്കറ്റിംഗ്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് ഈസ് ബിസിനസ്. ആൻഡ് ബിസിനസ് ഈ ട്രേഡിംഗ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇസ് മാർക്കറ്റിംഗ്. ദെൻ മാർക്കറ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. അവിടെ സാധന സേവനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ദെൻ ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. ബിസിനസ് ആസ് വെൽ ആസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റൽ എക്സെട്ര പെർഫോംസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. നമുക്കറിയാലോ ബിസിനസ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമല്ല, ഈവൻ ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. നമുക്കറിയാം മാർച്ച് ആകുമ്പോഴേക്കും തന്നെ ഒരുപാട് പ്രോസ്പെക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ, പല കോളേജസിന്റെയും ന്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്.
So we can conclude that marketing is the art of identifying the needs and aspirations of customers, producing and distributing the goods and services that satisfy customer needs and desires with a view to attain certain objectives like customer retention, increased market share, goodwill.